മുഖ്യമന്ത്രിക്ക് ഒന്നുകിൽ കാര്യങ്ങളിൽ വലിയ അറിവില്ല അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നവർക്ക് തെറ്റി കൊല്ലത്ത് ആർഎസ്പി ലോക്കൽ സെക്രട്ടറി ആയ ജനപ്രതിനിധിയുടെ കോവിഡ് രോഗവിവരം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറച്ചുവെച്ചു കൊല്ലത്ത് ആർക്കും കോവിഡ് ഏപ്രിൽ 30 ന് ഇല്ല എന്ന് പറയുമ്പോഴാണ് പ്രമുഖ നേതാവ് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ആയ കാര്യം പിണറായി വിജയൻ അറിയാതെ പോയത് ഏഴ് ഉപദേശകളും പോരാഞ്ഞിട്ട് ഭരണപരിഷ്കാര കമ്മീഷനും പിആർ ടീമും പിആർഡിയും അങ്ങനെ കോടികൾ ചെലവിട്ട് വൻ സന്നാഹമാണ് മുഖ്യമന്ത്രിക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ ചുറ്റുമുള്ളത് എന്നിട്ട് പറയുന്ന കണക്കുകൾ തെറ്റിപ്പോകുന്നു കോവിഡ് രോഗം സംബന്ധിച്ച് പുറത്തുവിടുന്ന കണക്കിൽ ആധികാരികതയും ഇല്ലാതെ വരുന്നു എത്ര കോടികൾ ചെലവിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ് ഇങ്ങനെ തെറ്റിപ്പോകുന്നത് എന്ന് ജനം ആലോചിക്കണം ആർഎസ്പി ലോക്കൽ സെക്രട്ടറി ആയ ജനപ്രതിനിധിയുടെ കോവിഡ് രോഗവിവരം വ്യക്തമാക്കി ആർഎസ്പി നേതാവും മുൻ മന്ത്രി ഷിബു ബേബി ജോൺ തന്നെയാണ് രംഗത്ത് വന്നത് ജനപ്രതിനിധിയുടെ കോവിഡ് രോഗവിവരം മറച്ചുവെച്ചെന്ന് മുൻ മന്ത്രി ഷിബു ബേബി ജോൺ ആരോപിച്ചു മുഖ്യമന്ത്രി വ്യാഴാഴ്ച വാർത്താ സമ്മേളനത്തിൽ കൊല്ലത്ത് ആർക്കും രോഗബാധ ഇല്ലെന്നാണ് പറഞ്ഞത് നാലോളം പേർ ജില്ലയിൽ കോവിഡ് ബാധിതർ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റായ റിപ്പോർട്ടാണെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു എല്ലാ ജില്ലയിലും ഇത്തരത്തിൽ എത്ര കോവിഡ് രോഗികളെ കണക്കിൽ നിന്നും വെട്ടി നിരത്തി എന്ന ചോദ്യം ഉയരുകയാണ് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നവരോട് ലിസ്റ്റിൽ നിന്നും കടക്കുപുറത്ത് എന്ന് തീരുമാനിക്കാൻ എന്താകും കാരണം എണ്ണത്തിൽ കുറച്ചു പറഞ്ഞ് കേരളത്തെ ഒന്നാമതാക്കാനുള്ള പി ആർ ടീമിന്റെ നീക്കങ്ങളാണോ പിന്നിൽ യഥാർത്ഥ രോഗികളുടെ കണക്ക് പുറത്തുവിടാത്തതിനെതിരെ ഷിബു ബേബി ജോൺ വിമർശിക്കുന്നു രോഗബാധിതനായ പാർട്ടി ലോക്കൽ സെക്രട്ടറിയുമായി പലതവണ ഫോണിൽ സംസാരിച്ചു 28-ന് അദ്ദേഹത്തിന്റെ ശ്രമം പരിശോധനയ്ക്ക് എടുത്തത് ബുധനാഴ്ച രാത്രി പോസിറ്റീവ് ആണ് എന്ന് സ്ഥിരീകരിച്ചു ഇടുക്കി അടക്കം പല ജില്ലകളിലും ഇങ്ങനെ വിവരങ്ങൾ മറച്ചുവെച്ചതായി വിവരമുണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് ആരാണ് ഈ വിവരം മറച്ചുവെക്കുന്നത് ഇത് ആരോഗ്യരംഗത്ത് കേരളം നേടി എന്ന് പറയുന്ന നേട്ടം നഷ്ടപ്പെടും എന്ന ഭീതി കൊണ്ടാണോ അതോ 4-ാം തീയതി ബിവറേജസ് തുറക്കുന്നത് സുഗമമാക്കാനാണോ എന്നും ഷിബു ബേബി ജോൺ ആരോപിച്ചു ആർഎസ്പി നേതാവിന്റെ കുടുംബത്തോട് മഹാ അപരാധമാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ പിതാവ് പ്രായമേറിയയാളും പിതാവിന്റെ സഹോദരി കിടപ്പ് രോഗിയുമാണ് ഭാര്യ പ്രതിരോധ ശേഷിയില്ലാത്ത രോഗം ബാധിച്ചയാളുമാണ് ഇതുവരെ അവരുടെ ശ്രമം പരിശോധനയ്ക്ക് എടുക്കാൻ ആരും വന്നിട്ടില്ല ഇത് ഒരു ജനാധിപത്യ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല ന്യൂസ് ഡെസ്ക് കർമാനൂസ്